നമ്മൾ മുണ്ടക്കൈലേക്ക് പോകുന്നു മുണ്ടക്കൈയിൽ ക്യാമ്പിലുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം വൈകുന്നു അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കയ്യിൽ പണമില്ലെന്ന് ദുരിതബാധിതർ കുടുംബത്തിലെ രണ്ടു പേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപയും ഓരോ കുടുംബത്തിനും പതിനായിരം രൂപയും അടിയന്തര സഹായം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ടി അനീസ് അല്ലെ വിവരങ്ങൾ നൽകും അനീസ് വലിയ ദുരിതം ആ ക്യാമ്പിലുള്ളവരൊക്കെ നേരിടുന്നുണ്ട് അവരുടെ കയ്യിൽ പണമില്ല എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവരാണ് അപ്പോൾ അവർക്ക് എത്ര പെട്ടെന്ന് ഈ സാമ്പത്തിക സഹായം കൈമാറാമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഇപ്പോൾ ഏത് ഉള്ള അലംഭാവമാണ് ഇക്കാര്യത്തിൽ വന്നത് സൈഫുദ്ദീൻ ഇപ്പോൾ ദുരന്തം കഴിഞ്ഞ് പതിനാല് ദിവസം പിന്നിടുകയാണ് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ വസ്ത്രവും ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ആരുടെ ഈ കയ്യിൽ ഒരു ക്യാഷും ഇല്ല എന്നതാണ് അവർ അനുഭവിക്കുന്ന പ്രയാസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് മുന്നൂറ് രൂപ പ്രതിനിധി പ്രതിദിന സഹായമായി അവർക്ക് കുടുംബത്തിലെ രണ്ടു പേർക്ക് നൽകുമെന്നായിരുന്നു ആ പതിനായിരം രൂപ അടിയന്തര സഹായമായി ലഭ്യമാക്കും എന്നു ഒരു കുടുംബത്തിന് പതിനായിരം രൂപ ലഭ്യമാക്കും എന്നും അറിയിച്ചിരുന്നു പക്ഷേ ഈ രണ്ട് ധനസഹായവും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ് ധനസഹായം വൈകുന്നത് സർക്കാർ നൽകും ോ ഇല്ലേ എന്നതല്ല ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് അവർ അനുഭവിക്കുന്ന പ്രയാസം ഇപ്പോൾ അവർക്ക് വാടക വീട് അന്വേഷിക്കേണ്ടതുണ്ട് അതിനൊക്കെ പുറത്തു പോകുമ്പോൾ ഓട്ടോക്ക് കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥയുണ്ട് സർവ്വതും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സർവ്വതും നഷ്ടമായി ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട ആളുകളാണ് പലരും കുടുംബത്തിൽ നിന്ന് പലരും നഷ്ടമായ ആളുകളാണ് അവർക്ക് അവരുടുത്ത വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും കൈമുതലില്ലാതെ തിരിച്ചു വന്ന ക്യാമ്പിൽ കഴിയുന്ന ആളുകളാണ് അവർക്ക് അടിയന്തരമായി പണം ആവശ്യമുണ്ട് ഭക്ഷണവും മറ്റ് കാര്യങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതല്ലാത്ത വേറെയും കുറെ കാര്യങ്ങൾ ഈ മനുഷ്യർക്ക് ആവശ്യമുണ്ട് അവർക്കൊന്നും ഇപ്പോൾ കയ്യിൽ ഒന്നും ഇല്ലാത്ത സാഹചര്യമാണ് എന്താണിപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ് നിങ്ങളുടെ ഇല്ല നമ്മളിപ്പോൾ പിന്നെ അന്ന് പ്രളയത്തിൻ്റെ സമയത്ത് ഞങ്ങൾ നിവാസികളാണ് ഉടുത്ത വസ്ത്രം വിട്ടിട്ടാണ് പാതിരാത്രി ഓടി വന്ന ആളുകളാണ് ക്യാമ്പിലുള്ളത് ഇപ്പോൾ നിലവിലെ ഇവിടെ ക്യാമ്പിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നിപ്പോൾ വാടക വീട്ടിലേക്ക് മാറി താമസിക്കാനാണ് ആളുകളോട് പറയുന്നത് അപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തിര ധനസഹായം ഇവർക്ക് എത്രയും പെട്ടെന്ന് എട്ടിക്കാളും സംവിധാനം ചെയ്യണം വീട്ടില് എന്താണ് കയ്യിൽ അവസ്ഥ പൈസ ഇല്ലാതെ ഭയങ്കരമായി ഞങ്ങൾ ബുദ്ധിമുട്ടാണ് ആരും കൊണ്ടുത്തരാനും ഇല്ല അതിനൊക്കെ നിങ്ങളൊരു അതെ ഞാൻ സ്ഥിരമായിട്ട് ക്യാമ്പിൽ സന്ദർശിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ക്യാമ്പിൽ നിൽക്കുന്നത് കാണുന്നതിന് വേണ്ടി പോയപ്പോൾ അവരടുത്ത് ഞാൻ പറഞ്ഞു കട്ടിലുണ്ടോ ഭക്ഷണം ഉണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ ഈ വീടില്ലാത്ത ഞങ്ങൾക്ക് എന്തിനാണ് കട്ടിൽ അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണം വേണം മറ്റുള്ള ഉപകരണങ്ങൾ എന്ന് ചോദിച്ചു പിന്നെ മാറ്റി നിർത്തി പറഞ്ഞത് ഒരു പത്തോ ഇരുന്നൂറോ രൂപ ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുമോ എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത് പക്ഷേ അത് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി കാരണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഉരുളുപൊട്ടിയപ്പോൾ ഉള്ള വസ്ത്രം അല്ലെങ്കിൽ ആ എടുത്ത ലുങ്കിമുണ്ടോണ്ടാണ് അവർ ഓടി വന്നത് പിന്നെ ഈ പതിനാല് ദിവസമായിട്ട് അവർ ജോലിക്ക് പോവുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല ഇവിടെ ആകെ എന്തോ ഒരു പ്രത്യേക മെൻ്റലി ഒരു ഒരു പ്രത്യേക അവസ്ഥയിലാണ് അതൊക്കെ നേരിട്ട് കണ്ടവർക്കും അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്നലത്തെ എൻ്റെ സുഹൃത്തുക്കളുടെ ആ ചോദ്യം എന്നെ വല്ലാതെ അലട്ടിക്കളഞ്ഞു അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായം എത്രയും പെട്ടെന്ന് അത് വൈകിക്കൂടാ അത് അവരെ കൈകളിൽ എത്തണം അവരുടെ ഓട്ടോവാടക ഉപയോഗിക്കണം അവരുടെ നിത്യവൃത്തിക്ക് ഉപയോഗിക്കണം അവരുടെ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരൊക്കെ ഈ കാലം വരെ അതായത് നിലച്ചിരിക്കാത്ത ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന അതുവരെയും കൃത്യമായി അഭിമാനത്തോടെ ജീവിച്ച മനുഷ്യരാണ് അവർക്ക് ഒരു ഇരുന്നൂറ് രൂപ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ വലിയ ആശ്വാസമാകുമായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഭക്ഷണം കാലയളവ് സർക്കാർ വെച്ചിരുന്നോ ഇല്ല സർക്കാർ അത് എത്രയും വേഗം കൈമാറും എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ സർക്കാർ ഇപ്പോൾ ദുരന്തം കഴിഞ്ഞ് പതിനാല് ദിവസം പിന്നിടുകയാണ് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്ക് അടിയന്തിരമായി ലഭ്യമാക്കേണ്ട പണം അത് ഇവരുടെ കയ്യിൽ ഇല്ലാത്തത് വലിയ പ്രയാസമാക്കുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക് അവർക്ക് ഓട്ടോയിൽ പോയാൽ ഓട്ടോക്കാരന് കാശ് കൊടുക്കാനില്ല എന്ന് പറയുന്ന അവസ്ഥ അതിദരിദ്ര മാത്രം അതിദാരിദ്ര്യത്തിലാണ് ആ ഒരു അവർ കൂടുതൽ വിവരങ്ങൾ എടുക്കുക അല്പസമയത്തിനകം മനീസിലേക്ക് മടങ്ങി വരാം പ്രയാസം നമുക്ക് മനസ്സിലാകും അവർക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ അവരുടെ കയ്യിൽ ഒന്നും ഒരു കാശുമില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോകാൻ അവർക്ക് കഴിയുന്നില്ല ആ ഒരു പ്രയാസത്തിനിടയിലും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം